السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് സന്ദേശം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാണ്. ഇന്ന് റമദാൻ 1, ആത്മസംസ്കരണത്തിന്റെ സന്ദേശവുമായി ഒരിക്കൽ കൂടി ഒരു വിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് സമാഗതമാവുകയാണ്. ഇന്നു മുതൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച നിയത്തോടു കൂടിയാണ് നമ്മൾ നോമ്പ് തുടരുന്നത്, നോമ്പ് ആരംഭിക്കുന്നത്, വ്രതം. നമ്മള് മുസ്ലിമായ എന്ത് നമ്മൾ തുടങ്ങുകയാണെങ്കിലും അതിനെല്ലാം ആരംഭിക്കുകയാണെങ്കിലും അതിനെല്ലാം ഒരു നിയത്തോടു കൂടിയാണ് നമ്മൾ ആ സംഗതി തുടങ്ങുക, അല്ലെ? അതിപ്പോ റമദാൻ നോമ്പ് വരുമ്പോ ആ നിയത്ത് ഒരു വീട്ടിലെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു നിയത്ത് തന്നെയാവും. അത്താഴം കഴിച്ചാൽ പിന്നെ വീട്ടിൽ നിന്ന് ഉയർന്ന ഒരു ശബ്ദം, അത് പ്രധാനമായും മാതാപിതാക്കളുടേത്. നിയത്ത് വെച്ചോളിട്ടോ, ബാങ്ക് ഇപ്പൊ കൊടുക്കും, പിന്നെ നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ പട്ടിണി കിടക്കണ്ട, ശരിയല്ലേ? കുറച്ചു കഴിഞ്ഞാല് സുബ്ഹി ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും. ആദ്യത്തെ 2 മണിക്കൂറ് നല്ല ദൃഢമായ നോമ്പുകാരനാകും. പിന്നെ കുറച്ചു കഴിഞ്ഞാല് ദുഹ്ർ ബാങ്ക് കൊടുക്കും, നിസ്കരിക്കും. മെല്ലെ 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 വിശപ്പ് തുടങ്ങും. ആ പിന്നെ കുറച്ചു നേരം ഒന്നും കൊണ്ട് തുടങ്ങും. അങ്ങനെ കുറച്ചു കഴിഞ്ഞാല് അസർ ബാങ്കും കൊടുക്കും, നിസ്കരിക്കും. മെല്ലെ മെല്ലെ ഓരോ കൂട്ടുവായി ഇങ്ങനെ ഇടാൻ തുടങ്ങും. പിന്നെ ടൈം നോക്കും, എത്രക്കാ ബാങ്ക് എന്ന് ഒരു കലണ്ടറിലോട്ട് ഒരു എത്തിനോട്ടം ഉണ്ടാവും. പിന്നെ ഒരു എത്തിനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പൊ എന്തായിരിക്കും എന്നൊരു ചിന്തയും ഒരു നോട്ടവുമാണ് അടുക്കളയിലോട്ട് ബാങ്ക് കൊടുക്കാൻ സമയമാകുമ്പോ. പിന്നെ ബാങ്ക് കൊടുക്കണതിന്റെ 10 മിനിറ്റ് മുമ്പാവുമ്പോ ഒരു സമാധാനമാണ്, ഒരു എനർജി കിട്ടും നമുക്ക്, ബാങ്ക് കൊടുക്കാനായല്ലോ. അങ്ങനെ മകരീബ് കൊടുക്കും, ഏതാണ് തിന്നേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ഒരു നോട്ടാണ്. ബിസ്മില്ല ചൊല്ലുന്നു, കാരൊക്കെ കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ജ്യൂസ് കഴിക്കുന്നു, പാൽ വായിക്ക, തരിക്കഞ്ഞി, പത്തിരി, കറി, അങ്ങനെ പല തരം ഫുഡ് ഐറ്റംസ് എല്ലാം കുത്തി നടക്കണം. പിന്നെ നിസ്കരിക്കാതെ ഫുഡ് കഴിച്ചോല നിസ്കാരത്തിന്റെ കഥ പറയാൻ പറ്റില്ലല്ലോ. അതിനിടയിലാണ് ഇഷാബാങ്കും നിസ്കാരവും താറാവിയും. ഒരു പക്ഷെ ഇതിൽ ചിലർ നമ്മളെ പോലെയും ഉണ്ടാവാം, ചിലർക്ക് മാറ്റം ഉണ്ടാവും, തീന്മേഷം കാലിയുള്ളവർ വരെ ഉണ്ടാവാം, അല്ലെ? മനുഷ്യൻ വിചാര വികാരങ്ങളെ അടിച്ചമർത്താൻ ഒരു മാസകാലം നമുക്ക് അനുസരിച്ചേക്കാം. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുന്നവരുമാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും. അത് സ്റ്റാറ്റസ് വെച്ച് കാണിക്കുന്നതിൽ, ഇന്ന് ഫോൺ സ്റ്റാറ്റസ് വെക്കുന്നതിൽ ഞാനും നിങ്ങളും ഒരേപോലെ മത്സരിക്കുന്നവരാണ്. ഒരു പക്ഷേ നാം ഉണ്ടാക്കുന്ന പലഹാരത്തിന്റെ ചൊർക്ക് മറ്റ് ചിലർക്കുണ്ടായിരുന്നവരില്ല. പത്തിരിക്കും കറിക്കും വരെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. അതുകൊണ്ട് ആ പ്രയാസപ്പെടുന്നവരെയും നമ്മുടെ ഈ ഫോൺ സ്റ്റാറ്റസിലേക്ക് ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് ഇനി നമുക്ക് ഇവിടെ മുതല് വെക്കാം. നാം കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിനെ കുറിച്ച് തന്നെ ഖുർആനിൽ ഒരു വാക്യം ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം.
കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫൂൻ. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, അമിതമാകരുത്. തീർച്ചയായും അമിതമാകുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും അതുപോലെ തന്നെ മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി നമ്മുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഇനിയും ഇതുപോലത്തെ നല്ലൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്കെത്തും. അതുവരേക്കും അസ്സലാമു അലൈക്കും.